എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ മൂന്ന് വാർത്തകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജി എസ് ടി നിരക്കിലെ വർധനവിനെ തുടർന്ന് അടുത്ത തിങ്കളാഴ്ച മുതൽ ചില നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. 47 ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ചില സാധനങ്ങളുടെ സേവനങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. 18 മുതൽ വിലയിൽ വ്യത്യാസം വരുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ലീഗൽ മെട്രോളജി നിയമപ്രകാരം മുൻകൂട്ടി ലേബൽ ചെയ്തിട്ടുള്ളതും പാക്ക് ചെയ്തതുമായ തൈര്, ലസ്സി, ബട്ടർ മിൽക്ക് എന്നിവയ്ക്ക് 5% നിരക്കിൽ ജൂലൈ 18 മുതൽ ജി എസ് ടി ഈടാക്കും. ചെക്കുകൾ നൽകുന്നതിനായി ബാങ്കുകൾ ഈടാക്കുന്ന ചാർജിന് ഇനി മുതൽ 18% ജി എസ് ടി നൽകണം. ICU ഒഴികെയുള്ള ആശുപത്രി മുറി വാർഡുകളുടെ നികുതി വർദ്ധിക്കും. അറ്റ്ലസുകൾ ഉൾപ്പെടെയുള്ള ഭൂപടങ്ങളും ചാർട്ടുകളും വാങ്ങിക്കാൻ 18% ജി എസ് ടി ആണ് ഇനി നൽകേണ്ടത്. ദിവസം 1000 രൂപയിൽ താഴെ വാടക വരുന്ന ഹോട്ടൽ മുറികളെ 12% ജി എസ് ടി സ്ലാബിന്റെ പരിധിയിൽ കൊണ്ടുവരാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, LED ലാമ്പുകൾ തുടങ്ങിയവയ്ക്ക് ഇനി വില ഉയരും. കത്തികൾ, പേപ്പർ കട്ടറുകൾ, പെൻസിൽ, ബ്ലേഡ്, ഫോർക്ക്, തവി, കേക്ക്, സെർവറുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇനി 18% ജി എസ് ടി സ്ലാബിന്റെ പരിധിയിലാണ് വരിക. സംസ്ഥാനത്ത് കുരങ്ങ് വസൂരി എന്ന സംശയം. വിദേശത്തു നിന്ന് വന്നയാൾക്ക് രോഗലക്ഷണങ്ങൾ കാണിച്ചു. UAE നിന്ന് വന്നയാൾക്കാണ് രോഗലക്ഷണങ്ങൾ. 4 ദിവസം മുൻപാണ് ഇയാൾ UAE നിന്നും കേരളത്തിലെത്തിയത്. UAE ഇദ്ദേഹവുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് മങ്കി പോക്സ് ബാധ സ്ഥിരീകരിച്ചതോടെ ഇദ്ദേഹം ഇവിടെ പരിശോധനയ്ക്ക് വിധേയനാവുകയായിരുന്നു. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. രോഗിയുടെ വീട്ടുകാരെ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് മാറ്റിയെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പരിശോധനാ ഫലം വൈകിട്ട് ലഭ്യമാകും. ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. രോഗം പടരുക ശരീരക സ്രവങ്ങളിലൂടെയാണ്. പനിയും വസൂരിക്ക് സമാനമായ കുരുക്കളുമാണ് മങ്കി പോക്സിന്റെ പ്രധാന ലക്ഷണം. നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ കണ്ടത് ജഡ്ജിയുടെ സാന്നിധ്യത്തിലെന്ന് പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ. കോടതിയിൽ വെച്ച് ലാപ്ടോപ്പിലാണ് കണ്ടത്. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നത് എങ്ങനെയെന്നറിയില്ലെന്നും അഡ്വക്കേറ്റ് വി പ്രതീഷ് കുറിപ്പ് പറഞ്ഞു. താൻ വിവോ ഫോൺ ഉപയോഗിക്കുന്നില്ലെന്നും പെൻഡ്രൈവിലുള്ള ദൃശ്യങ്ങളാണ് കണ്ടതെന്നും മെമ്മറി കാർഡ് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ ഡിജിറ്റൽ ഫയലിന്റെയും പ്രത്യേക തിരിച്ചറിയുന്ന കോഡാണ് ഹാഷ് വാല്യൂ. സംഖ്യകളും അക്ഷരങ്ങളും ചേർന്ന് നീളമുള്ള കോഡാണിത്. ചെറിയ മാറ്റം വരുത്തിയാൽ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറുമെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതികളുടെ കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിച്ചത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.